ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ പുതിയ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ മത്സരാർത്ഥിയാണ് ഏഞ്ചൽ തോമസ് എത്തിയതു മുതൽ തന്നെ ഏഞ്ചൽ തോമസ് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഓളമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ആദ്യം ഏഞ്ചലിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കരുതിയത് ഏഞ്ചൽ ടാർഗറ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് മണിക്കുട്ടനെയാണ് എന്ന് തന്നെയാണ് ലാലേട്ടനോടും പിന്നീട് ബിഗ് ബോസ് വീടിനകത്തും ഏഞ്ചൽ തന്റെ ടാർഗറ്റ് മണിക്കുട്ടനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പെരുമാറിയതും അതേസമയത്ത് ഏഷ്യാനെറ്റുമായിട്ട് ഏഞ്ചൽ നടത്തിയ അഭിമുഖത്തിൽ ഏഞ്ചൽ തന്നെ പറയുന്നുണ്ട് അവർക്കൊരു പ്രണയമുണ്ട് എന്ന് താൻ ബിഗ് ബോസ് വീടിനകത്ത് വന്നതിന് ശേഷം റൊമാൻസ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന ഏഷ്യാനെറ്റിന്റെ അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഏഞ്ചൽ ഈ കാര്യം തുറന്നു പറയുന്നത് പുറത്ത് തനിക്കൊരു പ്രണയമുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീടിനകത്ത് എന്തെങ്കിലും റൊമാൻസ് സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയാൽ തൻ്റെ നാട്ടുകാരും പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ആ പയ്യനും തന്നെ കൊന്നുകളയുമെന്നാണ് തമാശ രൂപേണ ഏഞ്ചൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് വീടിനകത്ത് ഒരു പ്രണയമൊന്നും സൃഷ്ടിക്കാൻ സാധ്യതയില്ലാത്ത മത്സരാർത്ഥി തന്നെയാണ് ഏഞ്ചൽ എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ യുവാക്കളായിട്ടുള്ള അഡോണി സായി തുടങ്ങിയവർ ഏഞ്ചലുമായിട്ടൊരു പ്രണയം സ്ട്രാറ്റജിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് പല പ്രേക്ഷകരും കമൻ്റ് ചെയ്യുന്നത് എന്തായാലും പുറത്ത് തനിക്കൊരു പ്രണയമുണ്ട് എന്ന് സമ്മതിച്ച ഏഞ്ചൽ ബിഗ് ബോസ് വീടിനകത്ത് റൊമാൻസ് സ്ട്രാറ്റജി നടത്താൻ സാധ്യത വളരെ കുറവാണ് മണിക്കുട്ടനെ ടാർഗറ്റ് ചെയ്തു വന്നു എന്ന് നമ്മൾ കരുതുമ്പോഴും എന്താണ് ഏഞ്ചലിന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന കാര്യം ഇപ്പോഴും വെളിവായിട്ടില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം